what's on your mind. ഈ യാത്ര പോകുന്നത് സ്വീഡൻ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജലഗതാഗത പദ്ധതിയായ ഗോട്ട കനാലിന്റെ കാഴ്ചകൾ തേടിയാണ്. കനാലുകൾ എല്ലാവർക്കും പരിചയമുള്ളതാണ്. എന്നാൽ ജലഗതാഗതത്തിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കനാലുകളെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്. സൂയസ് കനാൽ, പനാമ കനാൽ എന്നിങ്ങനെ ഇത്തരം കനാലുകൾ ജലമാർഗത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ കാണുന്ന ബോട്ടുകൾ നല്ല മല ഭയങ്കര ഹൈറ്റിൽ നിന്ന് താഴെയായിട്ട് ഈ റിവറിലേക്ക് പോകുന്നതാണ് ഈ കണ്ടോണ്ടിരിക്കണേ. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും വലുതായ പസഫിക് മഹാസമുദ്രത്തെയും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെയും ബന്ധിപ്പിച്ച് കപ്പലുകൾക്ക് സഞ്ചാരപാതയൊരുക്കിയിരിക്കുന്നതാണ് പനാമ കനാൽ. 1914 നിർമ്മിച്ച ഈ കനാലിന് 82 kilometers ആണ് ദൈർഘ്യം. ഈ കനാൽ നിർമ്മാണത്തിന് ശേഷം കപ്പലുകൾക്ക് ഏകദേശം 3500 kilometers കുറച്ച് യാത്ര ചെയ്താൽ മതി. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. 1869 ആരംഭിച്ച ഈ കനാലിന് 193 kilometers നീളം. ഇത് ഗോട്ട കനാൽ. 1810 നിർമ്മാണം തുടങ്ങി 1832 ആരംഭിച്ച ഈ കനാലിന് 190 kilometers ദൈർഘ്യമുണ്ട്. സ്വീഡന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ജലപാത. വടക്കൻ കടലിനെയും ബാൾട്ടിക് കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ കനാലിന്റെ കൂടുതൽ ഭാഗവും കടന്നുപോകുന്നത് നദികളിലൂടെയും തടാകങ്ങളിലൂടെയുമാണ്. കനാലിന്റെ ലോക്കുകളാണ് ഏറെ ശ്രദ്ധേയം. വലിയ ഉയരത്തിൽ നിന്ന് താഴേക്കും താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്കും ബോട്ടുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ലോക്കുകൾ. ഇത്തരത്തിൽ 58 ലോക്കുകളുണ്ട് ഈ കനാലിന്. ഈ ബോട്ടുകളിൽ ചിലത് നോർത്ത് സീയിൽ നിന്ന് ഗോട്ട കനാൽ വഴി ബാൾട്ടിക് സീയിലേക്ക് ഇറക്കിക്കൊണ്ട് പോകുന്നതാണ്. കനാലിന്റെ ഓരോ തട്ടിലും അല്ലെങ്കിൽ ലോക്കിലും വെള്ളം നിറച്ച് ബോട്ടുകൾ താഴേക്ക് ഇറക്കുന്ന വളരെ രസകരമായ കാഴ്ച. ഈ ലോക്കിലെ വെള്ളം സാവധാനത്തിൽ താഴത്തെ ലോക്കിലേക്ക് തുറന്നുവിടുകയാണ്. ഈ സമയത്ത് ബോട്ടുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ കയറുകൾ കൊണ്ട് പിടിച്ച് നിർത്തുന്നത്. ഇവിടെ നിന്ന് താഴത്തെ ലോക്കിലേക്ക് അങ്ങനെ ഓരോ ലോക്കിലെയും വെള്ളം തുറന്നുവിട്ടും പിടിച്ചു നിർത്തിയും ദൂരെ കാണുന്ന തടാകത്തിലേക്ക് ബോട്ടുകൾ എത്തും. അവിടെ നിന്ന് ചിലത് ബാൾട്ടിക് സീയിലേക്ക്.
ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണിത്. ഈ ബോട്ടുകൾ പല ലൊക്കേഷനിലേക്ക് പോകുന്നവർ ഇവർ ഡെയിലി ഈ ഡോക്കിംഗ് ഏരിയയിൽ വരും. അപ്പോൾ ഈ സ്ലൂസർ ഓപ്പൺ ചെയ്യും, എന്നിട്ട് അവർ മൂവ് ഓൺ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ഷെഡ്യൂളാണ്. പക്ഷേ മോർണിംഗ് ടൈം 8:00 മുതൽ ഈവനിങ് 5:00 വരെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഓപ്പണിംഗ് ടൈം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോട്ടുകൾ വരുന്നതനുസരിച്ച് ഷട്ടറുകൾ ഓപ്പൺ ചെയ്യുകയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബോട്ടുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ മേളിലേക്കും താഴെയിട്ടും.